വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഹംഗ്രി പ്ലേറ്റിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഓണം സ്പെഷ്യൽ എപ്പിസോഡായിട്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് പായസം റെസിപ്പി ആയിട്ടാണ്. ഏത് കുക്കിംഗ് അറിയാത്ത ആൾക്കാർക്കും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പായസമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 വലിയ സ്പൂൺ ഗീ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ സേമിയ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് സേമിയ ഇതേപോലെ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ 1/2 കപ്പ് സേമിയയാണ് എടുത്തിരിക്കുന്നത്. ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇളക്കി കൊടുക്കണം, എന്നാലാണ് എല്ലായിടത്തും ഒരേപോലെ തന്നെ കളർ മാറി കിട്ടുള്ളൂ. ഇപ്പോൾ ഇതേ നല്ലതുപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഈ സെയിം പാത്രത്തിൽ തന്നെ ഞാനിവിടെ 1 ലിറ്റർ പാല് തിളപ്പിക്കാനായിട്ട് വയ്ക്കുകയാണ്. ഇതിൻ്റെ കൂടെ 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. കൂടെ ഇളക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ പിന്നെ പാല് തിളക്കിയില്ല. ഇവിടെ ഇത്തിരി ഇതേ പാട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊരു സ്ട്രെയിനർ വെച്ച് സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/5 ഏലക്ക ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതേ പാലൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഇതിലേക്ക് 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 200 ml മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ കിടന്നത് അടിയിൽ പിടിക്കും. അത് ഒഴിവാക്കാനായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് സേമിയ ഇട്ട് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഇത് തിളയ്ക്കാനായിട്ട് ഞാൻ ഫ്ലെയിം വീണ്ടും കൂട്ടി വെച്ചിട്ടുണ്ട്. ഇത് അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഒരു നല്ല നുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. 10 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ ഇതേ നല്ലപോലെ പാലൊക്കെ തിളച്ച് നല്ലതുപോലെ പാല് കുറുകി വന്നിട്ടുണ്ട്. സേമിയ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് നിർത്താം. ഇനി കൂടുതൽ വറ്റിച്ച് കഴിഞ്ഞാൽ പായസം ഭയങ്കര ഡ്രൈ ആയിപ്പോവും. ഇനി ഇതിലേക്ക് നെയ്യിലിച്ചിരി കാഷ്യൂ കിസ്മിസും ഫ്രൈ ചെയ്തിടാം. അതിനായിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നെയ്യിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറവ് ചേർത്താലും മതി. അതിലേക്ക് 10 കാഷ്യൂ ചേർത്തിട്ടുണ്ട്. അതൊന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ അതിനകത്തോട്ട് 10 കിസ്മിസും കൂടെ ചേർത്ത് രണ്ടും കൂടെ ഒരുമിച്ചെടുത്ത് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ ഇതേ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇതേ പായസത്തിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് പായസം ഇതോടെ റെഡി ആയിട്ടുണ്ട്. ചൂടോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യുക. പിന്നെ അപ്പോൾ ഓണത്തിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് റിവ്യൂസൊക്കെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ.